ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു സ്റ്റോറി ഹാക്കാണ്. അപ്പോൾ ഐഫോൺ യൂസേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലെ സ്റ്റിക്കർ ഓപ്ഷനിൽ റീഷെയർ എന്ന നെയിമുള്ള ഒരു സ്റ്റിക്കർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഒരു 2-3 മാസത്തിൽ. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റിൽ ഐഫോൺ യൂസേഴ്സിൻ്റെ പോയിട്ടുണ്ട്. അപ്പോൾ ആ റീഷെയർ എന്നുള്ള ഒരു സ്റ്റിക്കറിൻ്റെ യൂസ്ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു പോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീഡ് പോസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഇമേജസും അതുപോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് റീഷെയർ സ്റ്റിക്കറിൻ്റെ യൂസിംഗ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇമേജ് വെച്ചിട്ട് ഫീഡ് പോസ്റ്റ് സ്റ്റോറിയിലേക്ക് സെറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ലൈവ് എടുപ്പിക്കണില്ല, വീഡിയോയിലേക്ക് കിടക്കുക. അപ്പോൾ ഗൈസ്, അതിനായി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഏത് പോസ്റ്റാണോ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റോറി ആക്കാൻ ഉദ്ദേശിക്കണം, ആ ഒരു പോസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലേക്ക് ആഡ് ടു യുവർ സ്റ്റോറി എന്നുള്ളൊരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെറുതാക്കിയിട്ട് ആ ഒരു പോസ്റ്റിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്ന രീതിക്ക് ആക്കിയിട്ട് നിങ്ങൾ ഒന്ന് താഴേക്കാക്കിയിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ ഒരു സ്റ്റിക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പിപ്പപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ഗാലറിയിൽ നിന്ന് വേറെ സെപ്പറേറ്റ് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന്, ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് അതിലേക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫില്ലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക നമ്മളൊരു പോസ്റ്റ് കാണുന്ന രീതിക്കാക്കിയിട്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ഗ്യാപ്പ് എന്ന് കാണുന്ന നമ്മളൊരു പോസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് നമുക്ക് മുകൾക്കായിട്ട് കിട്ടും. എന്നാൽ നിങ്ങൾ ആ ഒരു പോസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആയി ഇമേജിൻ്റെ ഏത് ഭാഗത്തേക്കായിട്ടാണ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കേണ്ടത് അവിടേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇനി ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ സെപ്പറേറ്റ് ഒരു ഇമേജ് കൊടുക്കുന്നപ്പോൾ അതിന് താഴേക്ക് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ കളർ വേറെ ഒരു കളറായിരിക്കും. അപ്പോൾ ആ ഒരു കളർ ഇങ്ങനെ നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട മുകളിലത്തെ ഒരു ഓപ്ഷനിൽ ഡ്രോ ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പെൻസിലിൻ്റെ കളർ നിങ്ങൾ ബ്ലാക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ താഴത്തെ ഒരു ഗ്യാപ്പ് അവിടെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോറി അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എന്നെ വീഡിയോ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം ലേറ്ററായ വീഡിയോസിനെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് വീണ്ടും കാണാം. ഗുഡ് ബൈ.